അപ്പൊ നമ്മൾ ഇന്നില്ല ആഗ്രഹിലേട്ടാ. ഞാനിതാ സന്ദീപിനെ ഫുള്ള് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവന്റെ ബസ് കയറ്റി എത്തി പോവാണ്. അപ്പൊ ഓൻ ഇവിടുന്ന് പിന്നെ നേരെ ജോയിൻ ചെയ്യാൻ സമയം 5-ാം തീയതി ജോയിനിങ്. അപ്പൊ അവൻ അങ്ങോട്ട് പോവാണ് നോയിഡയിലേക്ക്. ഞാന് ഇവിടുന്ന് താജ്മഹലിലെ അടുത്താളട്ടോ. അപ്പൊ ഈ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി 2-3 ദിവസം ഇവിടുന്ന് തന്നെ തെണ്ടി തിരിഞ്ഞ് നടക്കും. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലം പോടിക്കാൻ. നമുക്ക് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ല, പഴയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ പറ്റുന്ന ഫത്തേഫു സിക്രി അതുപോലെ ഇവിടെ ആഗരയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാട്ടോ. കുറേ ദിവസത്തിന് ശേഷം നല്ല മഴ പെയ്തു. ഞാനൊന്ന് പണിയൊക്കെ ഒതുക്കി ഇതാ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങിയാണ്. ആഗ്ര ഫോർട്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ, നടക്കേണ്ട ദൂരത്താണ്. ഞാൻ പിന്നെ പാർക്കിങ്ങിൻ്റെ പൈസ ലാഭിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കാം കേട്ടോ. നല്ല പെയിൻറ്റിങ്, വാൾ പെയിൻറ്റിങ് എല്ലാം കൊള്ളാം. ഫോർട്ടിൻ്റെ മുമ്പിലേ ഉള്ളത്, അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ നീണ്ട കെട്ടക്കാണ്. മഴ പെയ്തുകൊണ്ട് ഒരു ആശ്വാസം. ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ കാര്യമുണ്ട് കേട്ടോ, അംബേദ്കർ ചോക്ക് മെട്രോ സ്റ്റേഷൻ. നമുക്ക് നേരെ ക്രോസ് ചെയ്യണം, ക്രോസ് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വിടാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 35 രൂപ എൻട്രി ഫീയും പിന്നെ ഒരു ടാക്സ് ഉണ്ട് കേട്ടോ, ഒരു ടോൾ ടാക്സ് ഉണ്ട്. അതൊരു 10 രൂപയും വരും, ടോട്ടൽ 45 വരും. പിന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ 50 കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഫോർട്ട്. നമ്മൾ ഫോർട്ടിലേക്ക് കടക്കുകയാണ്. അത്യാവശ്യം വലിയ ഫോർട്ടാണ്. ഒരു 2 മണിക്കൂർ വേണം ഇത് കണ്ടു തീർക്കാൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഫോറിനേഴ്സിന് എത്രയാ, 600 സംതിങ് വരുന്നത്. എന്നാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കട്ടോ. വൈകുന്നേരമായി, മഴയുണ്ട്. ഇതാണ് ഫസ്റ്റ് കേസ് കേട്ടോ. ഫസ്റ്റ് ഗേറ്റ് അത്, സെക്കൻഡ് ഗേറ്റ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കട്ടോ. മഴയുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ. ഓ, ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി. ഇതെന്ന് പറഞ്ഞാൽ 1573 ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാട്ടോ. മുഗൾ ചക്രവർത്തി എന്നിട്ടുള്ള അക്ബറാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. അകത്ത് കയറുമ്പോൾ വ്യൂ ആണ് കേട്ടോ ഇത്. ഓ, കണ്ടതിൽ വെച്ച് ഒരു അടിപൊളി ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രക്ചറൊന്നും ഒരു രസമില്ല കേട്ടോ, ആർക്കിടെക്ചർ അടിപൊളിയാണ്. മഴയെല്ലാം പെയ്ത തണുത്ത്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം ഫോട്ടോ കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ആ പുറത്തൊരു മതിലെല്ലാം കണ്ടാൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ അടിപൊളിയാണ്. ഇവിടെ എക്കെ അടിക്കുന്ന കേട്ടോ സൗണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ്. കുതിര വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുളമ്പടി ശബ്ദം എക്കെ അടിക്കും, ഭയങ്കര ഒച്ചത്തിൽ കേൾക്കും. അതിനു വേണ്ടി ഉണ്ടാക്കിയ കേട്ടോ. ഒരു പ്രത്യേകതരം പിന്നെ സ്റ്റോണാണ്. ഇതിന് 2 സൈഡും ഇഷ്ടിക വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റാ. ഫോർട്ടിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. എന്ത് രസമാണോ. നോ കമൻസ്. അടിപൊളി. അത്യാവശ്യം എനിക്ക് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും വലിയ ഫോട്ടോ ആണ്. ഇത് ജഹാംഗീറിൻ്റെ ബാട്ടം ആണ് കേട്ടോ. ഒറ്റ പീസിലുണ്ടാക്കിയ കല്ലാണ്.
വരുന്ന കേട്ടോ. ഇതിനകത്ത് തന്നെ കുറേ കൊട്ടാരങ്ങളുണ്ട് കേട്ടോ. ഒരു പാലസിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ പല പാലസ്. ഓ മാൻ, എന്താണിത്? ആയിരത്തഞ്ഞൂറ്റി 1526 നമ്മളെ പാനിപ്പട്ട് യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ബാബറൊക്കെ സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് പറയപ്പെടുന്നു കേട്ടോ. അടിപൊളി കേട്ടോ. കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. ഷാജഹാൻ്റെ മഹലാണ്. 1628-35 AD നല്ല പഴക്കുള്ളൊരു മഹലാണ്. പഴയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓൾറെഡി പോയി കുറേയല്ലോ, എന്നാലും പൊളിയാണ്. ഇതിൻ്റെ മാർബിള് കാര്യങ്ങളെല്ലാം പിന്നെ രാജസ്ഥാനിൽ തന്നെ ഉടനെ കേട്ടോ. താജ്മഹലിൻ്റെയൊക്കെ സെയിം സ്ട്രക്ചർ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ സെയിം സംഭവമാണ്. ഇതിനെ യൂസ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞ കേട്ടോ. ഇതെല്ലാം ഗൈഡിൻ്റെ അടുത്ത് നിന്ന് നൈസായിട്ട് ഓരോന്ന് കട്ടെടുക്കുന്നതാണ്. കൊള്ളാം. ഇത് നടന്നാലും നടന്നാലും തീരുമല്ല കേട്ടോ, അത്രക്കുണ്ട്. വലിയ ഒരു ഫോട്ടോ കേട്ടോ, അടിപൊളി. ജയ്സാൽമീറിലെ നമ്മൾ പോയ സമയത്ത് വലിയ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ആടെ അത് ലിവിങ് ഫോട്ടോ ആണല്ലോ. അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ, നടന്ന് കാണാനുണ്ട്. നല്ല ഫുള്ളും മാർബിള് കേട്ടോ, നല്ല മാർബിള് കൊത്തിയെടുത്താണ് ഫുൾ. ഇതിൻ്റെ ബാക്കിലുള്ളതാണ്ടോ ശീഷ് മഹൽ ഈ കാണുന്നത്. പക്ഷെ അത് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആണ്, നമുക്ക് കയറാൻ പറ്റില്ല. സംഭവം കൊള്ളട്ടോ, നിലം വരെ ഇത് വെള്ളം വന്ന ഗ്യാപ്പ് വരെ ഫുള്ള് ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ കേട്ടാ, പൊളി. പണ്ടത്തെ കാലത്തെ കല്ലുകളെല്ലാം പതിപ്പിച്ച കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാം. ഇത് ക്ലിയർ ഉണ്ടോന്ന് അറിയാതെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ആ കാണാനാണ് താജ്മഹൽ. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഈ കൊട്ടാരത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് താജ്മഹൽ ഒന്നും ബിൽഡ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ, അതിനൊക്കെ ശേഷം ഉണ്ടാക്കിയതാണ് താജ്മഹൽ.
ഈ ബാൽക്കണിയിൽ നിന്നിട്ട് താജ്മഹൽ നോക്കാം കേട്ടോ. അങ്ങനെയാണ് സെറ്റപ്പ്. പക്ഷേ ബാൽക്കണിയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല, അത് ക്ലോസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ശീശ് മഹൽ കേട്ടോ, 1631 ബിൽഡ് ചെയ്താണ്. പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ കയറാൻ നിർത്തിയില്ല, മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഫുൾ ബ്ലോക്ക്ഡ് ആണ് കേട്ടോ, എല്ലാം അടച്ചിട്ടുള്ളത്. സംഭവം ഒരു രക്ഷയില്ല. കിടിലം ഫോർട്ട്, കിടിലം ഫോർട്ട്. താജ്മഹൽ കണ്ടിട്ട് ഇത് കാണാണ്ട് പോകരുത്, കാരണം ഇത് അടിപൊളിയാണ്. നമ്മൾ പണ്ട് മധ്യപ്രദേശിൽ മാണ്ഡവ പോയ സമയത്ത് താജ്മഹൽ അത് കണ്ടിട്ടാണ് ആളുണ്ടാക്കിയത്, ഒരു തോമ്പ് കേട്ടോ. അത് കാണാത്തവർ ജസ്റ്റ് വീഡിയോ എടുത്ത് കണ്ടോ, അതിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം. എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഷാജഹാൻ ആ ഒരു ബിൽഡിംഗ് കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ടാണ് താജ്മഹൽ അതുപോലെ പണിതത്. താജ്മഹൽ ഉണ്ടാക്കിയ സെയിം മാർബിളിൻ്റെ സെയിം സാധനം കൊണ്ടാക്കിയതാണ് കേട്ടത്. താജ്മഹലിനെ കാട്ടിയൊക്കെ മുന്നേ അത് കണ്ടിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതടുത്തൊരു സ്ഥലം കേട്ടോ. ഓ മാൻ, എന്താണിത് കാണുന്നത്? അങ്ങോട്ട് പോട്ടാ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ സ്ട്രക്ചറെല്ലാം കാണുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഒരു കുളിരാ. ഇതിപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോ കുഴപ്പമില്ല. നോക്കിയ പള്ളീൻ്റെ മിനാരം കാര്യങ്ങൾ നോക്കി, എന്ത് രസമാണ് കാണാൻ. ഇത് നോക്കി, ഓ നോ കമൻസ്. ഇതൊക്കെ ഒരു രക്ഷയില്ല. മുഗൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ സെക്സർ ഇങ്ങനെ നിങ്ങളെത്തില്ല. ഇത് ചേരിച്ചിട്ടാണെങ്കിൽ അത് ചെരിഞ്ഞിട്ട് നേരെ ആയിരിക്കും, നേരെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. രക്ഷയില്ലാത്ത സാധനമാണ് ഇതെന്താണ്. ആയിരത്തി 1807 സംതിങ് ഉണ്ട്, ജോൺ റസ്സൽ കോൾവിൻസ് ഗ്രേവ്. ഫോറിനേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിന് മാത്രം വലുതാണ് കേട്ടോ, കാണാൻ ഇഷ്ടം പോലെ കാണാനുണ്ട്. രക്ഷയില്ല, ഞാൻ ഇതിൻ്റെ അകത്തും കൂടെ ഒന്ന് കയറട്ടെ. മഴ പെയ്ത് നന്നായി, നനഞ്ഞുകൊണ്ടായാലും നടക്കാനൊരു സുഖമുണ്ട്. തൂണുകളും കൊത്തുപണികളെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപോലെ ഇപ്പോഴത്തെ സൈഡ് നോക്കിയാ, ഇതെല്ലാം ഓരോ റൂമുകളാണ്, പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നും ഓപ്പൺ അല്ല. ഈ ബിൽഡിങ്ങിലുള്ള ഫുള്ള് സ്റ്റോൺസ് കേട്ടോ, സ്റ്റോൺസ് വെച്ചിട്ടാണ്. അതാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വിടാത്തത്. പിന്നെ കളർ കൊണ്ട് വരച്ചതല്ല, എല്ലാം സ്റ്റോൺസിൻ്റെ വർക്കാണ്. അപ്പോൾ അത് കല്ലുകളിങ്ങനെ കാണാൻ തന്നെ രസമാണ്. കാണാൻ നമുക്കിങ്ങനെ പഴയ ചിത്രം വരച്ച പോലെ ഉണ്ടാവും, പക്ഷേ ചിത്രമല്ല കേട്ടോ. നല്ല രസമല്ലേ. താഴെ എല്ലാം ഒരു പില്ലറിന് കളറ്, മുകളിലെല്ലാം വേറൊരു കളറ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല, അടിപൊളിയാണ്. ഇതായിരിക്കുന്ന താജ്മഹൽ കേട്ടോ. നാളെ നമുക്ക് താജ്മഹലിലേക്ക് പോവാം, പിന്നെന്തായാലും സ്പോട്ട് കണ്ടു തീർക്ക. ഇവിടെ കുറേ ഒരു പള്ളീൻ്റെ ഉള്ള സാധനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, എന്തായാലും ചോദിച്ചോ കേട്ടോ. നമ്മൾ എവിടെ നിന്ന് വന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പുറത്ത് എവിടുന്ന വന്നത്. നമ്മൾ ഏകദേശം നടന്നു കഴിഞ്ഞട്ടാ, ഞാനപ്പോൾ റിട്ടേൺ പോവാണ്. ഇനി പുറത്തേക്കുള്ള വഴിയാണ്. യെസ്, ഞാൻ വന്ന വഴി തന്നെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി പുറത്തേക്ക് പോട്ടോ. കൊള്ളാം, ഇഷ്ടപ്പെട്ട് അടിപൊളി ഫോർട്ട്. നമ്മളെ ജോധ്പൂർ ഫോർട്ടിൻ്റെ അത്രയേ ഇല്ല. ജോധ്പൂർ ഫോർട്ട് എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റ് കൂടിയ ഫോർട്ടല്ല ഇത്, ഹൈറ്റ് അല്ല, ഇതിങ്ങനെ പറന്ന് കിടക്കുന്ന കേട്ടോ. ഓപ്പണാണ് ഇത്. മറ്റേ ഇവിടെ പോയ പോലെയുണ്ട് ചേടാ. അതിൻ്റെ പേരും മറന്ന പോയല്ല സ്ഥലത്തിൻ്റെ പേര്. അവരെ ഫോർട്ടിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ബോർഡാട്ടോ. അപ്പോൾ നമ്മളത് ആ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങാണ്. ഇവിടുന്ന് ജസ്റ്റ് ക്ലാപ്പ് ചെയ്താൽ മതി കേട്ടോ. ക്ലാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എക്കോ അടിക്കും. അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ. പണ്ട് സി സി ടി വി ക്യാമറ ഒന്നും ഇല്ലല്ലോ. സംഭവം ഇതെല്ലാം ഒന്നും പറയാനില്ല, വേറെ ലെവൽ സാധനങ്ങളോ. അങ്ങനെ നമ്മൾ അക്ബറിൻ്റെ ഫോർട്ട് ഇതാ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. നാളെ താജ്മഹൽ കേട്ടോ. താജ്മഹൽ കാണാനുള്ള പോക്കാണ് നാളെ. നാളെ രാവിലെ തന്നെ പോയി കാണാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫത്തേപൂർ സിക്രി പോയുണ്ട്. അവിടെ കുറച്ച് മോണുമെൻറ്റ്സ് ഉണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. അങ്ങനെ നമ്മൾ എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിറ്റിലെത്തി കേട്ടോ. നമ്മൾ തിരിച്ച് വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, ഇന്നത്തെ കറക്കം കഴിഞ്ഞു. ഇന്നൊരു ഫോട്ടോ കൊണ്ട് നിർത്തി കേട്ടോ. ഇനി പോയിട്ട് ബാക്കി പണിയൊക്കെ തീർക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ടെല്ലാം ചെയ്യാം. ഓക്കെ.